എല്ലാം അമ്മ അറിഞ്ഞ സ്ഥിതിക്ക് നയനയുടെ കാര്യം പരിങ്ങലായി കാണുമല്ലോ. അവളെ അവളുടെ വീട്ടിൽ കൊണ്ട് വിട്ടു അമ്മ. വിഷമുള്ള ജന്തു ഇനി അവിടെ കഴിയട്ടെ. സൂക്ഷിക്കണം. ഈ നന്ദേട്ടനും എല്ലാരും ആയുധം കരുതിയായിരിക്കും ശരത്തിന്റെ നടപ്പ്. മുൻപിൽ ഇരുട്ടായതുകൊണ്ട് ആരെയും അവൻ അപായപ്പെടുത്താം. നേരിട്ട് വരില്ല, പിന്നിൽ നിന്നായിരിക്കും ആക്രമണം. ആ ഓർമ്മ വേണം. എന്നോട് ജയപ്രഭ ടീച്ചർ പലതും പറഞ്ഞു, കേട്ടതൊക്കെ സത്യമാണോടി? നീയും ഷാജഹാനും തമ്മിൽ അകനാനുള്ള കാരണം ടീച്ചർ പറഞ്ഞു തന്നെയാണോ? ഈ ഇഷ്ടപ്പെട്ട ആളായിരുന്നു ഷാജഹാൻ. ഈയാണ് അവനെ വേണമെന്ന് പറഞ്ഞ് വാശി പിടിച്ചത്. അതുകൊണ്ട് ടീച്ചർ പറഞ്ഞതുപോലെ ഒരുത്തനാണ് അവനെങ്കിൽ പിന്നെ നീ പോയി ചാകുന്നതാ നല്ലത്. ജയപ്രഭ ടീച്ചർ കള്ളം പറയില്ല, ആ വിശ്വാസം എനിക്കുണ്ട്. എങ്കിലും കേട്ടതൊക്കെ സത്യമാണെന്ന് ഉറപ്പിക്കണമെങ്കില് അത് നീ പറയണം. രോഹിണിയുടെയും ലീനയുടെ ഒക്കെ കെട്ടിയവൻ നിന്റെ ഷാജകൻ തന്നെയാണോ എന്ന്. കേട്ടതൊക്കെ സത്യമായതുകൊണ്ടല്ലേ നീ കരയുന്നത്? ഇടി ഇതെങ്ങനെ ബാപ്പ അറിയിക്കും? എങ്ങനെ ഉമ്മ അറിയിക്കും? ഉമ്മ എങ്ങനെ അറിയിക്കും? ഇടി ലോകം മുഴുവൻ പെണ്ണ് കിട്ടി നടക്കുന്ന ഒരുത്തനാണ് അന്റെ കെട്ടിയോനെന്നറിഞ്ഞ അവരുടെയൊക്കെ ചങ്ക് നിന്നു പോകത്തില്ലേടി. എല്ലാം നെഞ്ചിനകത്ത് കൂട്ടി വെച്ചുകൊണ്ട് നടക്കുമായിരുന്നു. സങ്കടങ്ങൾ പങ്കിടാൻ രോണിയേച്ചിയും ലീന ടീച്ചറും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ടാ ഞാൻ അവരുടെ അരികിലേക്ക് പോയത്. എല്ലാവരും ധിക്കരിച്ചുകൊണ്ട് അവരും എന്നെ പോലെ ദുഃഖം അനുഭവിക്കുന്നവരാണല്ലോ. അപ്പോ ഞങ്ങളുടെ വേദനകൾ പരസ്പരം പറഞ്ഞു തീർക്കുമ്പോ ഇച്ചിരി ആശ്വാസം കിട്ടുമെന്ന് തോന്നി. എനിക്കൊന്നും കേൾക്കണ്ട, നീ എങ്ങോട്ടെങ്കിലും ഇറങ്ങി പൊയ്ക്കോ. അവനെ മാത്രമല്ല നിന്നെയും കൊല്ലാൻ തോന്നുവോ ഇപ്പോ? ഇക്കയോട് പലപ്പോഴും ഇതെല്ലാം പറയണമെന്ന് തോന്നിയതാ, പിന്നെയും ഭയന്നിട്ടാ പറയാതിരുന്നത്. തകർന്നു പോയി ഇക്ക. അവനെ പോലെ പെൺകുട്ടികളുടെ ജീവിതം താറുമാറാക്കിയിട്ട് സന്തോഷിക്കുന്ന ഒരുത്തനെ ഞാൻ എന്റെ ജീവിതത്തിൽ ഇന്നേ വരെ കണ്ടിട്ടില്ല. ഉമ്മുമ്മയും ബാപ്പയൊന്നും അറിയരുത്, ഇതൊന്നും ഓർക്ക് സഹിക്കാൻ പറ്റത്തില്ല. അറിഞ്ഞടാ ഞമ്മളല്ല. അപ്പ നിന്റെ ബാപ്പയ്ക്ക് വട്ടല്ല അല്ലേ? അയാള് പറഞ്ഞല്ല സത്യം തന്നെ. നിനക്ക് നാടുനീള ബന്ധങ്ങളുണ്ട്, പെണ്ണിന്റെ കണ്ണീരാ എന്റെ സന്തോഷം. മിണ്ടരുത്! ഓളങ്ങനെ കെട്ടിയോനെ തള്ളി പറയുന്ന കൂട്ടത്തിലല്ല. അങ്ങനെ തള്ളി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് വ്യക്തമായ കാരണങ്ങളുണ്ട്. അതാ ഞമ്മളിപ്പോ കേട്ടത്. രോഹിണി മോളുടെ ലീന ടീച്ചറിന്റെ ഒക്കെ കെട്ടിയോ നീയാണല്ലേ?
ലോകം മുഴുവനും നിനക്ക് കെട്ടിയോളുമാരുണ്ടല്ലേ. നീ എന്റെ രഹരമോള്, ഇനി ഈ ഒരു പെണ്ണിനോടും ക്രൂരത കാണിക്കാൻ പാടില്ല. ഇന്നത്തോടെ നിന്നെ തീർക്കുന്നില്ല, ഈ തുളന്നു കിടക്കണം. എന്തു പറ്റി ഉമ്മ? ഉമ്മ ഉമ്മ മോനെ മോനെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അയ്യോ ഉമ്മ 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 എന്റെ പടച്ചോനെ. രഹനയുടെ ഉമ്മ സത്യങ്ങളൊക്കെ അറിഞ്ഞു. അവനെ കൊല്ലുന്നതിന് മുമ്പ് അവർ വീഴുകയും ചെയ്തു. ഇപ്പൊ ഹോസ്പിറ്റലിൽ അഡ്മിറ്റാ. അറിയായിരുന്നു ബാപ്പയും ഉമ്മമ്മയൊക്കെ സത്യങ്ങൾ അറിഞ്ഞാൽ വീഴുമെന്ന്. അതുകൊണ്ട് അവളൊക്കെ മൂടി വെച്ച് നടന്നത് അല്ല. എന്നിട്ട് ഉമ്മമ്മയ്ക്കിപ്പോ പെട്ടെന്ന് എത്തിച്ചുകൊണ്ട് രക്ഷപ്പെട്ടു. ഓവർ ടെൻഷൻ തന്നെയാ പ്രശ്നമായത്. അല്ലാതെ അവർക്ക് പ്രഷറും കൊളസ്ട്രോളും ഒക്കെ നോർമലാ. ഇന്നലെ വരെ വിശ്വസിച്ചവൻ ഇങ്ങനൊരുത്തനാണെന്ന് അറിഞ്ഞപ്പോ നെഞ്ച് നിന്നുപോയി കാണും. ഇവിടെ അമ്മ തന്നെ ഈ സാഹചര്യത്തെ മറികടന്നത് വലിയ ബുദ്ധിമുട്ടിട്ടാ. ആ ഇനി എന്താ പരിപാടി? സ്വത്ത് തിരികെ കിട്ടിയിട്ടില്ല ഇതുവരെ. ചെയ്യാൻ ഒരുപാടുണ്ടെങ്കിൽ ആദ്യം ജോസാറിന് ജയിലിൽ നിന്ന് റിലീസാക്കണം. എന്നിട്ട് എല്ലാരും ചേർന്ന് അവൻ ഒരു ദിവസം പിടിച്ചു കെട്ടി ഇങ്ങോട്ട് കൊണ്ടുവരും. എന്നിട്ട് അവൻ കണ്ണീര് കുടിച്ച പെൺകുട്ടികളുടെ പേരൊക്കെ അവനെ കൊണ്ട് തന്നെ പറയിപ്പിക്കും. അവനെ വരുത്തും. എന്നിട്ടാണ് വിചാരണ. ഇതൊക്കെ പറയുമ്പോഴും നന്ദൻ ഒന്ന് ഓർക്കണം, 10-16 പെൺകുട്ടികളുടെ ജീവിതം കളഞ്ഞവനാ. അതും പണവും സ്വാധീനവുമുള്ള കുടുംബത്തിലെ പെൺകുട്ടികളുടെ. എന്നിട്ടും അവൻ പിടിക്കപ്പെട്ടില്ല. അങ്ങനെ ഒരുവൻ അപകടത്തിലാണെന്നറിയുമ്പോൾ അവൻ വെറുതെ ഇരിക്കുവോ? അറിഞ്ഞിടത്തോളം 10 പേരുടെ തലച്ചോറ രാവണനാ. സൂക്ഷിച്ച് മുന്നോട്ട് പോയില്ലെങ്കിൽ നഷ്ടങ്ങൾ അവന്റെ നാശം ആഗ്രഹിക്കുന്നവർക്ക് തന്നെയായിരിക്കും. ഇനി ഒരു പരാജയം ഉണ്ടാവത്തില്ലെങ്കിൽ അമ്മ ഉൾപ്പെടെ എല്ലാവരും എല്ലാം അറിഞ്ഞു കഴിഞ്ഞു. ഇനി അച്ഛൻ മാത്രമേ ബാക്കി. അതുകൊണ്ട് ഒളിവിൽ കഴിയുന്ന അവനെ എവിടെയെങ്കിലും ഇട്ട് പോക്കും, പറഞ്ഞത് ചെയ്യുകയും ചെയ്യും. ഇതേ ആവേശത്തോടെ നടന്നപ്പോഴാ ആക്സിഡന്റ് പറ്റി വീണത്. അത് ഓർമ്മ വേണം. ഭയമൊന്നുമില്ല. അവനെതിരെ നിൽക്കുന്ന ആർക്കും ഞാൻ ഉൾപ്പെടെ നരനും ജോസാറും ഒക്കെ ജയിലിൽ കിടന്നു കഴിഞ്ഞു. അവിടുത്തെ ജീവിതം അറിഞ്ഞു കഴിഞ്ഞു. അതുകൊണ്ട് ഈ കളിയുടെ അവസാനം അവന്റെ മരണം തന്നെയാണ്. നന്ദന്റെ അച്ഛൻ നടന്നതൊന്നും അറിയണ്ട. അറിഞ്ഞാ പിന്നെ ഹോസ്പിറ്റലിൽ എത്തുമെന്ന് പോലും എനിക്ക് ഉറപ്പില്ല. ആ ഞാൻ അച്ഛനെ ഒന്ന് കണ്ടിട്ട് വരാം. ചിതാഭസ്മം നിമജ്ജനം ചെയ്തപ്പോ ഞാൻ എന്റെ മോളെ കണ്ടു. അവനെ കണ്ടെത്തണം ചിന്നയ്യ. എവിടെയുണ്ടെങ്കിൽ അവനെ പിടിക്കണം. ജീവിക്കാൻ അനുവദിക്കരുത് ആ നായ. എവിടെ കൊണ്ടിട്ട് അവനെ പിടിക്കാനാ? അറിയാലോ, മൂകാംബികാമ്മയുടെ തികഞ്ഞ ഭക്തയായിരുന്നു എന്റെ മോള്. അമ്മ കാട്ടിത്തരും എനിക്കവനെ.
എന്റെ കൈകൊണ്ട് തന്നെ ആയിരിക്കും അവന്റെ മരണം. എന്റെ മോള് അത്രയ്ക്ക് ആഗ്രഹിക്കുന്നുണ്ട്. സൂതാട്ടക്കാരനവൻ, ആൾമാറാട്ടം നടത്താൻ നന്നായിട്ട് അറിയാവുന്നവനവൻ. തലനാരഴ് കേളടാ അവിടെ നിന്ന് അവൻ രക്ഷപ്പെട്ടത്. ഇനി ഒരു അവസരം കിട്ടിയാൽ ആ ഭാഗ്യത്തിന്റെ തുണ അവൻ ഉണ്ടാവില്ല. അടുത്ത വർഷം എന്റെ മോൾക്ക് ആണ്ടുപലി നടത്തുമ്പോ അവൻ ഉണ്ടാവരുത്. എടക്കാരോ വിളിച്ചപ്പോ പറഞ്ഞു തിരുവനന്തപുരത്തിനടുത്ത് എവിടെയോ അവനുണ്ടെന്ന്. ഈ യാത്രക്കിടയില് കൂടുതൽ വിവരങ്ങൾ കിട്ടട്ടെ. പോകയ്യാ. അവിടെ എത്തുമ്പോ കൃഷ്ണന്മാരോട് ഞാൻ എന്തു പറയണാ? പോക. ഒരു അഞ്ച് മിനിറ്റ് വെയിറ്റ് ചെയ്താ കഴിക്കണമെന്നില്ല ആവും കേട്ടാ. ഒരു അരമണിക്കൂറെങ്കിലും കഴിയും സാറേ. ഓ, വിശന്നിട്ട് മനുഷ്യന്റെ കുടൽ കരിയുക. കാശോട്. നിർത്ത് നിർത്ത്. എന്നയ്യാ? അത് അപ്പനാണെന്ന് തോന്നുന്നു. വണ്ടി ബാക്ക് എടുക്ക. ചായ ആണോ സാറേ? ആ, കടുപ്പത്തിൽ തന്നെ ആയിക്കോട്ടെ. ഇപ്പൊ ഇവിടുന്ന് ചായ കുടിച്ച രണ്ടു പേരില്ലേ, അവരെ പരിചയമുണ്ടോ? ഇല്ല സാറേ, അവരാദ്യമായിട്ട് വരുന്ന. എന്നയ്യാ? എന്നെ കാണണ തെറ്റിട്ടില്ല. അവന്റെ നിഴല് പോലും എനിക്ക് തിരിച്ചറിയാം. അത് അവൻ തന്നെയാ. എന്റെ ഹൃദയത്തിൽ തട്ടിയുള്ള പ്രാർത്ഥന, അതാണ് അവൻ എന്റെ മുമ്പിൽ എത്തിച്ചത്. ഇനി ഇവിടെ തമ്പടിക്കണം അവനെ കിട്ടും വരെ. അയ്യാ, ഇപ്പൊ അവനെ പോലെ ആരെ കണ്ടാലും അവനാണെന്ന് പറയുന്ന ഒരു പതിവുണ്ട്. ഇത് അങ്ങനല്ല, ഇത് അവൻ തന്നെയാ. ൊന്ന് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ആ ചതിയന് വേണ്ടി എന്തിനാ കുട്ടി ഇങ്ങനൊരു കടുങ്കൈ ചെയ്തത്? നാൻ നല്ല നല്ല പയ്യന്മാരെ കണ്ടെത്തി കൊടുക്കുമായിരുന്നു, അതിനുള്ള അവസരം എനിക്ക് തന്നില്ല. നിമിഷ നേരം കൊണ്ട് അവൻ വിട്ടുകളഞ്ഞത്. സാറല്ല കണ്ടല്ലോ, എന്നെ ഒട്ട് കണ്ടതുമില്ല. എന്നെ കണ്ടിരുന്നെങ്കിൽ അവൻ ഈ നാട്ടിൽ നിൽക്കില്ല. ഇവിടെയും ഏതെങ്കിലുമൊക്കെ ചിന്ന വീട് കാണുവയ്യാ. ഉണ്ടാവും. അവിടെ വിഹരിക്കുകയായിരിക്കും അവനിപ്പോ.
ഇപ്പൊ നല്ലൊരു വിവാഹമൊക്കെ കഴിഞ്ഞ് കുട്ടികളും കുടുംബവുമായിട്ട് കഴിയേണ്ടവളാ. അതിനിടയിൽ ആ പോത്തിന്റെ രൂപത്തിൽ അവൻ വന്നത്. ഈ കണക്കറ്റ സ്വത്തും പണവും ഇനി ആർക്ക് കൊടുക്കാനാ? കൂടുതലൊന്നും ആലോചിക്കണ്ടയ്യാ. ഇന്ന് ചിതാഭസ്മം നിമജ്ജനം ചെയ്ത ദിവസമായത് കൊണ്ട് അല്ലെങ്കിലും ചിന്ത കൂടും. അതിനിടയിൽ അവനെ കണ്ടതും നാനൊരുത്തരം തട്ടിയലോ തെളിവില്ലാതെ അവന്റെ എല്ലാ രഹസ്യങ്ങളും അറിയാവുന്ന ഒരു മാനേജരെ. അവൻ മരിക്കുന്നതിന് മുമ്പ് പറഞ്ഞത് എന്താണെന്ന് നിനക്കറിയാലോ. കാദംബരിയെ ആർക്കും സംശയം തോന്നാത്ത വിധത്തിൽ കൊന്നിട്ട് സ്വത്ത് തട്ടാനായിരുന്നു അവന്റെ പരിപാടി. എന്ന് വെച്ച മോള് ആത്മഹത്യ ചെയ്തില്ലെങ്കിലും മരണം ചിലപ്പോ നടന്നേനെ. വിവാഹം കഴിഞ്ഞ ശേഷം എന്റെ മോളേക്കാളും ചില അവസരങ്ങളിൽ ഞാൻ അവനെ ഇഷ്ടപ്പെട്ടു പോയി. അങ്ങനെ നയത്തിൽ പോകുന്ന ഒരുത്തന് ആരെയും പറ്റിക്കാം, ആരുമായി ബന്ധം കൂടാം. ഒന്നും ഓർക്കണ്ട, ഓർത്ത ബി പി കുറയില്ല. മരുന്നൊന്നും വേണ്ടെന്നാ പറയുന്നേ. മരുന്ന് കഴിക്കാതിരുന്ന പിന്നീട് അത് ഓരോ അവയവങ്ങളെയും ബാധിക്കും. ചിലപ്പോ നാളുകളോളം തളർന്നു കിടന്നെന്നും വരാം. പെട്ടെന്നുള്ളൊരു സ്ട്രോക്ക് ആയിരുന്നു, ഭാഗ്യത്തിനൊന്നും സംഭവിച്ചില്ല. ഇനി മനഃപൂർവ്വം ഒന്ന് ക്ഷണിച്ചു വരുത്തണ്ട. കൊച്ചുമോളുടെ ദേഷ്യം മുഴുവൻ. നിക്കിടിയോടെ അന്നെ കാണുന്ന ഇഷ്ടമല്ലെന്ന് പറഞ്ഞിട്ടില്ലേടി? പിന്നെ ഉമ്മയെ കൊല്ലാനായിട്ടാണ് കൂടി ഇങ്ങോട്ട് വന്നത്. നീ ഇനി എന്റെ മുമ്പിലേക്ക് വരരുത്. അന്നെ കാണും തോറും എന്റെ ആയുസ് കുറയും. പറ്റിപ്പോയി ഉമ്മ. ചതിയനായ ഒരുത്തന്റെ വാക്ക് വിശ്വസിച്ചു പോയി. എനിക്കൊന്നും കേക്കണ്ട. നീ ഇനി എന്തൊക്കെ പറഞ്ഞാലും അന്നോടൊരു സഹതാപം തോന്നുന്നില്ല, ക്ഷമിക്കാനും പറ്റുന്നില്ല. പറഞ്ഞത് കേട്ടില്ലേ? പിന്നെ ഇവിടെ നിക്കണോടി. മമ്മദ് ഓനൊന്നും അറിഞ്ഞിട്ടില്ല. അറിഞ്ഞു കഴിയുമ്പോ മയ്യത്താവൂന്ന് പറയാൻ പറ്റൂല. എല്ലാരെയും കൊല്ലാനായിട്ട് എന്തിനായിരുന്നു ഇതൊക്കെ? പൊക്കോ, അന്നെ എനിക്ക് കാണണ്ട. എത്ര നാളും ഉമ്മയ്ക്ക് എന്നെ കാണാതിരിക്കാൻ പറ്റും? മയ്യത്താവുന്നവരെ ഇതങ്ങനെ പെട്ടെന്നാരി തണുക്കത്തിലടി. കുറച്ചു കഴിയുമ്പോ അന്നെ കാണണമെന്ന് തോന്നൂല. ഇനി എന്റെ മുഖം കാണുന്നതാ പ്രശ്നം. ഇനി എന്റെ മുഖം കാണുന്നതാ പ്രശ്നം. ഞാൻ പെട്ടെന്ന് മരിക്കാനാണ് ആഗ്രഹമെങ്കിൽ നീ മുറക്കി മുറക്കി ഇങ്ങനെ ബാ. അല്ലെങ്കിൽ തന്നെ ആയുസ് നീട്ടി കിട്ടരുതെന്ന പടച്ചോനോട് നമ്മുടെ പ്രാർത്ഥന. എന്താ ഇഷ എന്റെ മുഖം വല്ലാണ്ടിരിക്കണത്? ഇന്നലെ ഞാൻ ബാത്റൂമിൽ കുളിച്ചോണ്ടിരിക്കുകയായിരുന്നു. കുളി കഴിഞ്ഞ് വന്നപ്പോ രഹനമോള് പറഞ്ഞു ഉമ്മാനെ നെഞ്ചുവേന വന്ന് ആശുപത്രി കൊണ്ടുപോയേക്ക് വന്ന്. അതുകൊണ്ടാ മലപ്പുറത്തുനിന്ന് പെട്ടെന്ന് പുറപ്പെടാൻ ഞാൻ പറഞ്ഞു. എന്നിട്ടിപ്പോ എങ്ങനെ ഉണ്ട് ഉമ്മാക്ക്? ദാ മോള് വന്നല്ലോ. ഇപ്പൊ എങ്ങനെ ഉണ്ട് മോളെ? കുഴപ്പമില്ല. പെട്ടെന്നിപ്പോ അങ്ങനെ വരാൻ എന്തോ ഒരു കാരണോ? ഇവിടെ എന്തൊക്കെയോ വഴക്ക് നടക്കുന്ന കേട്ടായിരുന്നു. അതേപറ്റി ചോദിച്ചപ്പോ മോളൊന്നും പറഞ്ഞില്ല.
ഉമ്മാന്റെ ചങ്ക് തീർക്കുന്ന ഭർത്താൻ എന്തെങ്കിലും പറഞ്ഞോ? ഈ ഈയിടെയായിട്ട് ഈ എതിർത്ത് ഓരോന്ന് പറയുന്നുണ്ട്, അതിനെ കൊണ്ട് ചോദിച്ചതാ. ഞാനൊന്നും പറഞ്ഞില്ല. എന്തോ കുഴപ്പമുണ്ടല്ലോ ആയിഷ. ഈ കാശുപത്രി വരെ ഒന്ന് പോയി നോക്ക്. മലപ്പുറത്തേക്ക് ഞാൻ പോയപ്പോ ഉമ്മാനെയും കൊണ്ടുപോയാൽ മതിയായിരുന്നു. നവാസിന്റെ പിള്ളേരൊക്കെ സ്കൂൾ അടച്ചുകൊണ്ട് തറവാട്ടിലുണ്ട്. ഓരോയിട്ടൊക്കെ കളിച്ച് രസിച്ച് ഉമ്മ അങ്ങനെയായിട്ട് പോയേനെ. ഉമ്മ ആശുപത്രിയിൽ നിന്ന് വന്നാ പെട്ടെന്ന് അങ്ങോട്ട് കൊണ്ടുപോകാം. ഈ സംഭവം നടക്കുന്ന സമയത്ത് പുയ്യാപ്പിള ഇവിടെ ഉണ്ടായിരുന്നു, പിന്നെ കണ്ടില്ല. ആശുപത്രിയിൽ ഉണ്ടോ എന്തോ? രഹനമോളും ഷാജാനും തമ്മില് നല്ല പൊരുത്തക്കേടുണ്ടക്ക. അതാ എല്ലാത്തിന്റെയും തുടക്കം. ഒന്നിച്ചു പോവാൻ കഴിയുന്നില്ലെങ്കിൽ ഒരു മൊയ്യല് പിരിയട്ടെ. എന്നിട്ട് ഇമ്മളെ മോൾ എങ്ങോട്ടെങ്കിലും അങ്ങോട്ട് ഇറങ്ങിപ്പോട്ടെ. ഓള് തെരഞ്ഞെടുത്ത പയ്യനെ പറഞ്ഞു വിട്ടാ പിന്നെ അങ്ങനെ ഒരു മോൾ ഉമ്മക്കും വേണ്ട. ഓളെ പള്ളിയിൽ അടക്കി എന്നങ്ങോട്ട് സങ്കല്പിച്ച് ജീവിച്ച പിന്നെ. ഇത്രയൊക്കെ ചെയ്തത് എന്തിനാ? പണത്തിനും സ്വത്തിനും വേണ്ടിയല്ലേ? എന്നിട്ട് എന്തായി? അവൾക്ക് അങ്ങനെ ഒരു കുടുംബജീവിതം കിട്ടുമെന്ന് ഉറപ്പിക്കുകയും ചെയ്യുകയാണെങ്കിൽ അവളുടെ താറ് ഞാൻ പൊട്ടിക്കോടാ. അവനെ അവളെ തീർക്കുന്നു. വേദനയോടെ അവൻ കൺമുമ്പിൽ കിടന്ന് പിടഞ്ഞു തീരുന്നത് കാണുന്നത് ഇത്തിരി ആശ്വാസമാണ്.